മമ്മൂട്ടി അമൽ നീരജ് ചിത്രമായ ഭീഷ്മപർവം എന്താ നമ്മളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. മാർച്ച് 3 ചിത്രത്തിൻ്റെ റിലീസിങ് നടക്കുക. അപ്പോൾ ചിത്രത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്ക കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കുവാണെങ്കിലും അത് മമ്മൂക്ക പറഞ്ഞത് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളും ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം നമുക്കറിയാം, ബിഗ് ബിക്ക് ശേഷം ബിലാലായിരിക്കും നമ്മളുടെ മുന്നിൽ എത്താൻ പോകുന്നു എന്നുള്ള ന്യൂസാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ബിലാലിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിന് മുൻപായിട്ട് തന്നെ ഭീഷ്മ പർവ്വതം എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്താൻ പോകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ബിലാലോ അല്ലെങ്കിൽ ബിലാലിനെ പോലെ ആയിരിക്കില്ല ഭീഷ്മ പർവ്വതം എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചിത്രമുണ്ടല്ലോ, ഏതൊരു ചിത്രം റിലീസായി വന്നപ്പം ഭീഷ്മപർവ്വതം മാത്രമല്ല ഏതൊരു ചിത്രം റിലീസായി വന്നാലും ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ ഒന്ന് മോശമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം കുറേ പേര് വരുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ചിത്രം മോശമാണെന്ന് ചിത്രീകരിക്കുന്നത് ആ ഫാൻസുകാരാണ് എന്നുള്ളത് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാൻസുകാരെ ചിത്രം കാണാൻ വരുന്നതിൽ നിന്ന് നിരോധിക്കണം, അല്ലെങ്കിൽ അവർക്ക് ടിക്കറ്റ്സ് വിതരണം, മീൻസ് ഫാൻ ഷോ നടത്തരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല എന്നും നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചിത്രം ഇറങ്ങുമ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് മോശമായിട്ടിങ്ങനെ പറയുക അല്ലെങ്കിൽ മോശമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു പ്രവണത തന്നെയാണല്ലോ. നമ്മൾ ഈ ഇടയ്ക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾക്ക് അങ്ങനെ മോശമായിട്ടുള്ള ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതുമാണ് അല്ലേ. അപ്പോൾ ഭീഷ്മപർവ്വതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡീഗ്രഡിറ്റിംഗ് പണ്ടേ ഉള്ള കാര്യമാണെന്നും എന്നാൽ ബോധപൂർവം ഒരു സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നത് നല്ല പ്രവണത അല്ലെന്നും മമ്മൂട്ടി പ്രതികരിച്ചു. എന്നാൽ തിയേറ്ററുകളിൽ ഫാൻസിന് പ്രവേശനം നിഷേധിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു. അന്തരിച്ച നെടുമുടി വേണുവും KPSC ലളിതയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ചിത്രമാണ് ഭീഷ്മപർവം. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടവരായിരുന്നു അവർ. അവർ മാത്രമല്ല വന്മറിഞ്ഞു പോയ ഒരുപാട് പേർ. അവരൊന്നും ഇനിയില്ല എന്നതിൻ്റെ സങ്കടത്തിലാണ്. നെടുമുടി വേണുവിനെയും KPSC ലളിതയും ചിത്രത്തിൻ്റെ ടൈറ്റിലിൽ കണ്ടപ്പോൾ പോലും ഇമോഷൻ ആയിപ്പോയെന്ന് മമ്മൂട്ടി പ്രതികരിച്ചു. അമൽ നീരജിനൊപ്പം ദേവദ ഷാജിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അഡീഷണൽ സ്ക്രിപ്റ്റ് രവിശങ്കർ, അഡീഷണൽ ഡയലോഗ് RJ മുരുകൻ, ആനന്ദ് സി ചന്ദ്രനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് വിവേക് ഹർഷൻ, സംഗീതം സുശിൻ ഷ്യാം. അപ്പോൾ ദാ ബിഗ് ബി ഇറങ്ങി 14 ശേഷമാണ് അമൽ നീരജ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഒരു ചിത്രം വരാൻ പോകുന്നത്. അപ്പം ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഫോർട്ട് കൊച്ചി സൈഡിലൊക്കെ തന്നെയാണ് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ബിലാലുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ദാ ബിലാൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ബിലാൽ വേറൊരു വ്യത്യസ്ത തലത്തിലുള്ളത് തന്നെ ആയിരിക്കും. ഇതുമായിട്ട് യാതൊരു കമ്പാരിസനും വേണ്ട എന്നുള്ള കാര്യങ്ങളാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചിത്രം മാസാവും, അതുപോലെ തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത് പോലെ ഒരു ചിത്രം റിലീസാവുന്നതിന് മുൻപ് അല്ലെങ്കിൽ റിലീസായി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിയുമ്പോൾ തന്നെ ഈ ചിത്രം മോശമാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഒരു ചിത്രം റിലീസാവുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ചിത്രം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, നല്ല ചിത്രങ്ങളാണ് റിലീസിനായി വരുമ്പോൾ അതിന് മോശമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാതിരിക്കുക എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ എന്തായാലും ഭീഷ്മപർവ്വതം എന്ന ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ചിത്രം വരട്ടെ, നമുക്ക് ചിത്രം കണ്ടിട്ട് ബാക്കി റിവ്യൂസും കാര്യങ്ങളും പറയാവുന്നതാണ്.